വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. പാനൽ ഗ്രാമപഞ്ചായത്ത് പയങ്കുളം 29 നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയങ്കുളം വായനശാല 29 നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാം തന്നെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് 23 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അംഗൻവാടി കെട്ടിടം പണി പൂർത്തീകരിച്ചത്. അരിമോഷയുടെ സഹായത്തോടു കൂടിയാണ്, പോളിൻ്റെയും കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബോർഡിൻ്റെയും പണി പൂർത്തീകരിച്ചത്. പയങ്കുളം വായനശാല അംഗൻവാടി കെട്ടിടം എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഇങ്ങനെ നമ്മുടെ ഈ 29 നമ്പർ അംഗൻവാടിക്ക് വേണ്ടി ഈയൊരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതികളെയും 15 ഗ്രാമപഞ്ചായത്തിനെയും സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നിർവാഹത്തോട് സമൂഹത്തോടു കൂടി 29 നമ്പർ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രതീക്ഷയായിട്ട് അതിനെ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മേഖലകളെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് അംഗൻവാടികൾ വളരെ വലിയ സംഭാവനയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് പങ്കെടുക്കാൻ വേണ്ടി എന്ന് ക്ഷണിച്ച പഞ്ചായത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്കൊരുപാട് ദിവസങ്ങളുണ്ട്. മാഷ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ബസ് കിട്ടിയില്ലല്ലോ, 25 ലക്ഷം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു. നമ്പർ അംഗൻവാടി പണി പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ സമയങ്ങളിലും അത് എത്രയും വേഗം കഴിയണം എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ഒരു ഇലക്ഷൻ ബൂത്തായിരുന്നു. അതിനെ മുന്നോടിയായിക്കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്ന് സന്ദീപ് ഏത് സമയത്തും പറയുമായിരുന്നു. പക്ഷെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പി ഐ മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് അംഗനവാടി കെട്ടിടം പുതുക്കി പണിതത്. 1100 സ്ക്വയർ ഫീറ്ററിൽ 2 നിലകളിലായി 5 മാസത്തിന് ശേഷമാണ് അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനവേളയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ, നിർമ്മല രവികുമാർ, രമണി തലശ്ശേര, ബ്ലോക്ക് മെമ്പർ എ ഇ ഗോവിന്ദൻ, വാർഡ് മെമ്പർമാരായ സന്ദീപ് കോന്നനാഥ്, ശ്രീജ രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുമേഷ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി, സംഘാടക സമിതി ചെയർമാൻ എ ഹരികുമാർ, അംഗനവാടി ടീച്ചർ പ്രേമ, സി കെ കോമളവല്ലി, ഉഷ എം കെ എന്നിവർ സന്നിഹിതരായിരുന്നു. പാഞ്ഞാൾ.